എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാഗമൺ എന്ന സ്ഥലത്തേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ എങ്ങനെ സിമ്പിളായിട്ട് അത് വർക്കൗട്ട് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് പ്രധാനമായിട്ട് വാഗമണ്ണിലേക്ക് രണ്ട് വഴികളാണുള്ളത്. ഒന്ന് ഈരാറ്റുപേട്ട വഴി നമുക്ക് പോകാൻ പറ്റും, മറ്റൊന്ന് മുണ്ടക്കയം കുട്ടിക്കാനം വഴിയാണ്. ഇതിൽ കുട്ടിക്കാനം വഴിയുള്ള റൂട്ടാണ് ഞാൻ മാക്സിമം എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം കുറച്ച് ഡൈവേർഷൻസ് നമുക്ക് അവിടെ കിട്ടും, കൂടാതെ തന്നെ കാഴ്ചകൾ കൂടുതൽ കിട്ടുന്നുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടി കരുതിയിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുമ്പം ഹൈ റേഞ്ചുകൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൺ വെഹിക്കിൾസ് സ്വന്തം വാഹനത്തിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഹൈ റേഞ്ച് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറെ കൂടെ കരുതേണ്ടതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മാനേജ് കീപ്പ് ചെയ്ത് തന്നെ വേണം ഹൈ റേഞ്ചിൽ വണ്ടി ഓടിക്കാൻ. അതായത് നമ്മൾ മാക്സിമം നമ്മുടെ സൈഡ് ലെഫ്റ്റ് സൈഡാണ്, ആ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ നല്ല വിജിലൻ്റ് ആയിട്ട് തന്നെ വണ്ടി ഓടിക്കണം. അപ്കമിങ് വെഹിക്കിൾസിന് നമ്മൾ സൈഡ് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ മുമ്പേ പോകുന്ന വലിയ ഹെവി ട്രാഫിക്, ഐ മീൻ ബസ് ചരക്ക് ലോറികൾ ഇങ്ങനെയുള്ള പോകുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ചെന്ന് കിടന്ന് അനാവശ്യമായിട്ട് ഹോൺ അടിക്കുകയോ സൈഡ് ചോദിച്ച് ഇങ്ങനെ ശല്യം ചെയ്യുകയോ ചെയ്യാണ്ട് നമ്മുടെ ഐസൈറ്റ് കാഴ്ചയിൽ നമുക്ക് നല്ല ക്ലിയറായിട്ട് വിസിബിളായിട്ടുള്ള ഏരിയ എത്തുമ്പോൾ മാത്രം വണ്ടി ഓവർടേക്ക് ചെയ്ത് പോവുക. കൂടാതെ ഈ ഹൈ റേഞ്ച് കയറുമ്പോൾ വലിയ വണ്ടികൾക്ക് സൈഡ് തരാനുള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ പ്രളയമൊക്കെ വന്നതിന് ശേഷം ഒരുപാട് സ്ഥലങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞും ഒക്കെ റോഡൊക്കെ പോയിയൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല മാക്സിമം കെയർ ചെയ്ത് തന്നെ വണ്ടി ഓടിക്കുക. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വൺ വേ പോലെ ഒരു സൈഡ് പോയിട്ട് ഒരു സൈഡിൽ കൂടെ ആയിരിക്കും വണ്ടികൾ പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷവും മറ്റും വേണം നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. പിന്നെ പാർക്ക് ചെയ്യുന്നത് തന്നെ നല്ല വീതിയുള്ള സ്ഥലങ്ങൾ കിട്ടുന്നിടത്ത് മാത്രം വണ്ടി നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യുക. മാക്സിമം പാർക്ക് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വണ്ടി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ വാഗമണ്ണിലേക്ക് പോകുന്ന വഴി മുണ്ടക്കയം കുട്ടിക്കാനം വഴിയുള്ള റൂട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. മുണ്ടക്കയത്ത് നിന്ന് നേരെ ഹൈ റേഞ്ച് കയറി കുട്ടിക്കാനം എത്തുന്നതിന് മുമ്പ് നമുക്കൊരു ആദ്യത്തെ സ്പോട്ടായിട്ടൊരു വെള്ളച്ചാട്ടം കിട്ടും. വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടമാണ്. അവിടെ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് സൂക്ഷിച്ചൊക്കെ പാർക്ക് ചെയ്യുക. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല, അത് കാരണം നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുക. മാക്സിമം നിങ്ങൾ അത്യാവശ്യം ആ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഒന്ന് രണ്ട് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്തതിന് ശേഷം ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാതെ കയറി പോകുന്നതായിരിക്കും നല്ലത്, കാരണം റോഡ് ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് നേരെ ഓടിയെത്തുന്നത് കുട്ടിക്കാനം ജംഗ്ഷനിലാണ്. കുട്ടിക്കാനം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കട്ടപ്പന റൂട്ടിലേക്ക് ഒരു ഏകദേശം 8 കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്ക് ഏലപ്പാറ എന്നൊരു സ്ഥലം കിട്ടും. ആ സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് താഴേക്ക് യു ടേൺ പോലെ തിരിഞ്ഞു വരുമ്പോഴത്തേക്കാണ് നമുക്ക് വാഗമണിലേക്കുള്ള റൂട്ട് പോകുന്നത്. ആ റോഡ് അങ്ങോട്ട് കയറി കുറച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് പോലെ ടോയ്ലറ്റ്, റിഫ്രഷ്മെൻറ്റ്, പിന്നെ ടീ, സ്നാക്സ്, ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫ്രഷപ്പൊക്കെ ആകാം. അതിന് ശേഷം നേരെ ചെറിയ വഴിയല്ല എന്നാലും അത്യാവശ്യം ചെറിയ വഴികളൊക്കെ തന്നെയാണ്, അതിപ്പോൾ വീതി കൂട്ടുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിലേ പോകുമ്പം നമുക്ക് ആദ്യം കിട്ടുന്നത് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ പെർ ഹെഡ് 20 രൂപ എന്തോ ആണ്. പിന്നെ വണ്ടിക്ക് 10 to 100 വരെയാണ് അവിടുത്തെ ചാർജ് വണ്ടി പാർക്ക് ചെയ്യുന്നതിന്. അതടച്ച് നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഒരു ബോട്ടിങ് കാണാം. പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അവിടെ പോവുക. അതിനടുത്ത് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പം അതിനടുത്ത് തന്നെ ആയിട്ടാണ് പൈൻ ഫോറസ്റ്റ് വരുന്നത്. പൈൻ ഫോറസ്റ്റിലും ഈ പറഞ്ഞ പോലെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യുക. പാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പം സൈഡിലൊക്കെ കടകളൊക്കെ ഇഷ്ടംപോലെ കാണും. അന്നേരം ഒന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിൽക്കരുത്, നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോവുക. അവിടെ പോയി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ച് കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുന്ന് ഇങ്ങോട്ടുള്ള കടകളിലെല്ലാം കയറി പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. സ്പൈസസ്, തേയില, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്, കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടും.
പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതിനടുത്ത് തന്നെ ഹോട്ടൽസ് ഉണ്ട്, ഫുഡൊക്കെ കഴിക്കാൻ സമയമാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം. മാക്സിമം പാർക്കിംഗ് ഏരിയ തന്നെ വണ്ടി ഇട്ടിട്ട് നിങ്ങൾ ആ ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ തിരയാനും നിൽക്കേണ്ട, തൊട്ടടുത്ത് തന്നെയൊക്കെ തന്നെയാണ് ഹോട്ടൽസ് ഉള്ളത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയുള്ള അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് തങ്ങൾപാറയിൽ പോകാം, അതല്ലെന്നുണ്ടെങ്കിൽ മൊട്ടക്കുന്ന് പോകാം. ഉച്ച സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിലിനനുസരിച്ച് നിങ്ങൾ ഇത് ചൂസ് ചെയ്യേണ്ടതാണ്. വെയിലാണെന്നുണ്ടെങ്കിൽ മൊട്ടക്കുന്നാകുമ്പം കുറച്ച് പുല്ലും ഒക്കെ ഉള്ളതുകൊണ്ട് ചൂടധികം അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വെയിലാണെന്നുണ്ടെങ്കിൽ മൊട്ടക്കുന്ന് ചൂസ് ചെയ്യുക. അതല്ല, അല്ലാത്ത ക്ലൈമറ്റാണ്, കുറച്ച് മഞ്ഞൊക്കെ കയറി കിടക്കുന്ന പോലെ വെയിലൊന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ തങ്ങൾപാറ പോയാൽ, കാരണം തങ്ങൾപാറ എന്ന് പറയുന്നത് ഒരു മൂന്ന് മലകളാണ്, പാറ ഫുള്ള് പാറയാണ്. ആ പാറ ഇങ്ങനെ നടന്ന് കയറി ഇറങ്ങി അപ്പുറത്ത് പോകണം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത് ഈ മുസ്ലിം വിശ്വാസത്തിലുള്ള ഒരു ഖബർസ്ഥാനുണ്ട് അവിടെ, അവിടേക്കാണ് ചെന്ന് നിൽക്കുന്നത്. അവിടെ ചെല്ലാം, പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു തരും. പിന്നെ ഈ മൊട്ടക്കുന്ന് ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ പാലൊഴുകുംപാറ എന്ന് പറഞ്ഞൊരു വേറൊരു വാട്ടർഫാൾസ് കാണാം. അത് കുറച്ച് ദൂരെയായിട്ടാണ്, ആ പോകുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുമുണ്ട്. ഈ വാട്ടർഫാൾസ് നമുക്ക് ദൂരെ നിന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഉള്ളത് ഈ കുരിശുമല എന്ന് പറയുന്നൊരു സ്ഥലമാണ്, കുരിശുമലയും. അതും കുറച്ചൊരു 5-6 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോകണം. പിന്നെ തേയിലത്തോട്ടങ്ങളുണ്ട്, അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെ എന്താ ഉള്ളതെന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾ അത് കണ്ട് ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് അവിടെ നിന്ന് മാറുവാണെന്നുണ്ടെങ്കിൽ ടൈം ഒരുപാട് വേസ്റ്റ് ആക്കാതെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് വരികയാണെന്നുള്ള തിരിച്ച് വരുന്ന വഴിക്ക് ഈ വീണ്ടും തിരിച്ച് കുട്ടിക്കാനത്ത് എത്തിക്കഴിഞ്ഞാൽ തേക്കടിയിലേക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 കിലോമീറ്ററോളം പോകുമ്പോഴത്തേക്ക് പരുന്തുംപാറ എന്നൊരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ ചെന്നാൽ ഒരു ഏകദേശം വൈകുന്നേരത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഏരിയ ആണ്. അപ്പം ഇത്രയൊക്കെയാണ് ഒരു വാഗമൺ ട്രിപ്പ് വൺ ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ. ഇനി അത് 2 ഡേയ്സ് ആക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തേക്കടി റൂട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ സ്റ്റേ അവൈലബിൾ ആണ്. ഒന്നുകിൽ തേക്കടി പോകാം, അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ കുമളി ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് ലോവർ ക്യാമ്പിലേക്ക് ഇറങ്ങിയ ഒരു 10-12 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലമെത്തും. അവിടെ മുന്തിരി തോട്ടങ്ങളും പിന്നെ പൂക്കട തോട്ടങ്ങളും ഒക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. അതൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ച് വരാം. വരുന്ന വഴി ഈ കുട്ടിക്കാനം കഴിഞ്ഞ് ഹൈറേഞ്ച് ഇറങ്ങി വരുമ്പം പാഞ്ചാലിമേട് എന്നൊരു വേറൊരു സ്ഥലവും കൂടെ കിട്ടും. അവിടെയും കാണാനും കാഴ്ചകളുണ്ട്, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളാണുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ഇതൊക്കെ ചൂസ് ചെയ്യാം. ഇത്രയാണ് വളരെ സിമ്പിളായിട്ട് ഒരു വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എത്തിപ്പെടാൻ പറ്റും, എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം പോവുക. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു ട്രിപ്പ് പോകുമ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.